നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യൻ സക്കർബർഗ് എന്നറിയപ്പെടുന്ന പാവൽ ഡ്യൂറോ നാൽപ്പത് വയസ്സു പ്രായമുള്ള ചെറുപ്പക്കാരൻ പതിനഞ്ച് വർഷം കൊണ്ട് നൂറിലധികം കുട്ടികളുടെ അച്ഛൻ ടെലഗ്രാമിൻ്റെ സിഇഒ എന്ന് പറഞ്ഞാലാകും കൂടുതൽ ആളുകൾക്ക് മനസ്സിലാകുന്നത് ഈ പ്രായത്തിനിടയിൽ ടെലഗ്രാം എന്ന മൾട്ടി ബില്യൺ ഡോളർ ബിസിനസ്സിലാണ് അദ്ദേഹത്തിന് അധികം നേട്ടമുണ്ടാക്കിയതും ലോകത്താകമാനം അദ്ദേഹത്തെ അറിയപ്പെടുന്നതും ആഗോളതലത്തിൽ നിലവിൽ തൊള്ളായിരം മില്യൺ ഉപയോക്താക്കൾ ടെലഗ്രാമിനുണ്ട് അപ്പോഴാണ് പന്ത്രണ്ട് രാജ്യങ്ങളിലായി നൂറ് കുട്ടികളുടെ പിതാവായി ഇദ്ദേഹം മാറിയ വിവരം അവിവാഹിതനായ ഡ്യൂറോവ് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ടെലഗ്രാം വഴി തന്നെയാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഡ്യൂറോവിൻ്റെ ആസ്തി എന്ന് പറയുന്നത് പതിനഞ്ച് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണെന്ന് ഫോർബ്സ് മാഗസീനും വിലയിരുത്തുന്നുണ്ട് ആളുകൾക്ക് തങ്ങളുടെ സ്വാതന്ത്ര്യം പ്രകടമാക്കാൻ ഉതകുന്ന ഒരു സ്വതന്ത്ര പ്ലാറ്റ്ഫോം എന്ന ലക്ഷ്യത്തിലൂടെയാണ് താൻ ടെലഗ്രാം സ്ഥാപിച്ചതെന്നും ഒരു വേളയിൽ ഡ്യൂറോ പറഞ്ഞിട്ടുണ്ട് ഇരുപതാം വയസ്സിൽ റഷ്യൻ ഭാഷയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ആയിരുന്നു ആദ്യം രൂപകൽപ്പന ചെയ്തത് പിന്നീട് റഷ്യൻ അധികൃതരുമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ അതിനെ തുടർന്ന് അത് വിൽപ്പന നടത്തി ശേഷം സഹോദരനൊപ്പം ചേർന്നുകൊണ്ട് ടെലഗ്രാം തുടങ്ങി പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ ചരിത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം വാർത്തകളിൽ ഇടുന്നിടുന്നത് മറ്റൊരു കാര്യത്തിനാണ് താൻ ഇനിയും നിരവധി കുട്ടികളുടെ പിതാവാകാൻ തയ്യാറാണ് അതിലൂടെ ഒട്ടനവധി സ്ത്രീകളെ സഹായിക്കാൻ താൻ ആഗ്രഹിക്കുന്നു തൻ്റെ ബീജം ഉപയോഗിക്കാൻ തയ്യാറുള്ള സ്ത്രീകൾക്ക് സൗജന്യമായി ഐ വി എഫ് ചികിത്സകൾ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ടെലഗ്രാമിൻ്റെ സിഇഒ പവൽ ദുറോ വധിതയുമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളെയും ദമ്പതികളെയും ഒക്കെ സഹായിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് അതുമാത്രമല്ല അവർക്ക് സൗജന്യമായി തന്നെ ഈ സേവനം ലഭ്യമാകുന്നതാണ് അൾട്രാവിറ്റ ഫെർട്ടിലിറ്റി ക്ലിനിക്കുമായി ചേർന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കുന്നത് പ്രശസ്തനായ സംരംഭകൻ അദ്ദേഹത്തിന് തന്നെ ബീജം ഉപയോഗിച്ചുകൊണ്ട് ക്ലിനിക്കിൽ സൗജന്യ ഐ വി എഫ് ചികിത്സ നൽകുമെന്നാണ് തുറന്നു പറയുന്നത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കുള്ള പ്രക്രിയ എന്ന് പറയുന്നത് വളരെ ലളിതമാണ് താല്പര്യമുള്ള സ്ത്രീകൾ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് കൺസൾട്ടേഷൻ എടുക്കണം ഡോക്ടറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഐ വി എഫ് ചികിത്സയെക്കുറിച്ച് അവർ തുറന്നു പറയും ആവശ്യമായ പരിശോധന നടത്തും പിന്നീട് യോഗ്യത ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തും മുപ്പത്തിയേഴ് വയസ്സിൽ താഴെ പ്രായമുള്ള ആരോഗ്യക്ഷമതയുള്ള സ്ത്രീകളെ മാത്രമാണ് ഇതിനു വേണ്ടി പരിഗണിക്കുന്നത് പതിനഞ്ച് വർഷം കൊണ്ട് തനിക്ക് നൂറിലധികം കുട്ടികളുണ്ടെന്ന് ടെലഗ്രാമിലൂടെ ഒരു പോസ്റ്റിലൂടെ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ബയോളജിക്കൽ ചിൽഡ്രൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ബീജദാനത്തിലൂടെയാണ് കുട്ടികൾ ഉണ്ടായതെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു റഷ്യയിൽ ജനിച്ച ഈ ശതകോടീശ്വരൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് ടെലഗ്രാം ആരംഭിച്ചത് ടെലഗ്രാമിൽ റഷ്യൻ സർക്കാർ നിരീക്ഷണം ആരംഭിച്ചതോടെ രാജ്യം വിടേണ്ടി വന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു അത് സംഭവിച്ചത് പിന്നീട് ഫ്രാൻസിൻ്റെയും യു എയുടെയും പൗരത്വമുള്ള അദ്ദേഹം ദുബായിലാണ് ബിസിനസ്സും താമസവും മുന്നോട്ട് കൊണ്ടുപോയത് പവേലിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ബന്ധപ്പെടാൻ അവസരമൊരുക്കണമെന്നും ഫ്രാൻസിനോട് ഇടക്കാലത്ത് റഷ്യൻ എംബസി ആവശ്യപ്പെടുകയുണ്ടായിരുന്നു അവിടെ വെച്ച് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടതും വലിയൊരു വാർത്തയായി മാറിയിരുന്നു ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ടെലഗ്രാം ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു ആപ്പിനെതിരെ കേന്ദ്ര സർക്കാരും അന്വേഷണം തുടങ്ങിയത് ചൂതാട്ടം പണം തട്ടിപ്പ് അടക്കമുള്ള നിരവധി കേസുകളിൽ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻ്ററും ഐ ടി മന്ത്രാലയവും ഈ ആപ്പിനെതിരെ ഇന്ത്യയിലും അന്വേഷണം ആരംഭിച്ചിരുന്നു ടെലഗ്രാം സ്ഥാപകരും സിഇഒുമായിട്ടുള്ള പാബ്ലഡ് പെരീസിൽ അറസ്റ്റിലായതിനു ശേഷമാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നീക്കം നടത്തിയത് നാല് രാജ്യങ്ങളിൽ പൗരത്വമുള്ള വ്യക്തി പക്ഷേ പലയിടത്തും ഭയപ്പെടേണ്ട അവസ്ഥ